നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പതാകയിലും പ്രൊഫൈലിലും ചെഗുവേര തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഇളം തലമുറയ്ക്ക് താല്പര്യം കൊടി കിർമാണി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തങ്ങളാകാൻ, ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരുംകൊലകൾ തുടരും. SFI പൊളിച്ചടുക്കുകയാണ്, കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. SFI കൊടും ക്രിമിനലുകളായി മാറിയിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധം ശക്തമാകുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം സംഘടനയ്ക്ക് നേരെ വരുന്നു. CPMന് നേരെയും ശക്തമായ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും. ഇപ്പോൾ നടൻ ജോയ് മാത്യു ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്, അത് വൈറലായിട്ടുണ്ട്. അതിങ്ങനെയാണ്: പതാകയിൽ ചെഗുവേര, പ്രൊഫൈലും ചെഗുവേര തന്നെ. പിന്നെ എവിടെയൊക്കെ തിരുകാമോ അവിടെയൊക്കെയും തിരുകാനും ചേ തന്നെ. പോരാത്തതിന് ഇടയ്ക്കൊക്കെ ചെഗുവേരയുടെ മകളാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിദേശത്ത് നിന്ന് ഇറക്കും. എന്നാൽ നമ്മുടെ ചുടുചോറുവാരികൾക്ക് അതിനേക്കാൾ താല്പര്യം കൊടി കിർമാണി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തങ്ങളാകാനാണ്. അതുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി അവർ കൊലയ്ക്കു കൊടുത്തത്. ചുടുചോറുവാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരുംകൊലകൾ തുടരും. ഈ ഒരു പ്രാകൃത കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നു എന്ന് കുറ്റബോധം തരിമ്പുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതായിരുന്നു ജോയ് മാത്യു പങ്കുവച്ച കുറിപ്പ്. പലപ്പോഴും സർക്കാരിൻ്റെയും ഇത്തരത്തിൽ CPM സംഘടനകളുടെയും ഒക്കെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന നടൻ കൂടിയാണ് ജോയ് മാത്യു. ഇപ്പോഴും അദ്ദേഹം തൻ്റെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ചില പുരോഗമനവാദികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ വായടഞ്ഞിരിക്കുകയാണ്. അവർക്കാർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാനേയില്ല. അങ്ങ് വടക്കോട്ട് നോക്കി മാത്രം കുരയ്ക്കുന്ന ചില പ്രത്യേകതരം ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കേരളത്തിലെ കാര്യത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. ഇവിടെ എന്തും നടന്നോട്ടെ, അതൊരു പ്രശ്നമല്ല. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ജോയ് മാത്യു കുറിപ്പ് പങ്കുവച്ചത്. സംഭവത്തിൽ 7 പേർ അറസ്റ്റിലായിരിക്കുകയാണ്, 2 പേർ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം നടന്ന് 11-ാം ദിവസമാണ് പോലീസ് കേസിൽ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥനെ ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. February 18 ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത്. വലിയ പ്രതിഷേധം ശക്തമാകുന്നതോടെ SFI സംസ്ഥാന സെക്രട്ടറി R. Shaw ഇപ്പോൾ മെഴുകല് തുടങ്ങിയിട്ടുണ്ട്. കോളേജിൽ സഹപാഠികളുടെ ആൾക്കൂട്ട വിചാരണക്കിരയായ വിദ്യാർത്ഥി നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നാണ് R. Shaw പറഞ്ഞിരിക്കുന്നത്. തെറ്റ് ചെയ്ത പ്രവർത്തകരെ പുറത്താക്കിയെന്നും R. Shaw പ്രതികരിച്ചു. ഒരു കാരണവശാലും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കണം. പ്രതികൾക്കെതിരെ മാതൃകാപരമായ അന്വേഷണം നടക്കണം. ആൻറ്റി റാഗിംഗ് സെൽ റിപ്പോർട്ടിൽ 4 SFI പ്രവർത്തകരുടെ പേരുണ്ട്. ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സംഘടനയെ മുഴുവനായി കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. വിദ്യാർത്ഥി സംഘടന ആസൂത്രണം ചെയ്തതല്ല എന്നും R. Shaw പറഞ്ഞു. R. Shaw പറഞ്ഞിരിക്കുന്നത് കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നാണ്. ബെസ്റ്റ് ആളാണ് ഈ പറയുന്നത്. സഹപാഠിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിപ്പിക്കും എന്ന് വെല്ലുവിളിച്ച ആളാണ് R. Shaw. R. Shaw ആണ് ഇപ്പോൾ മറ്റുള്ള SFI ക്രിമിനലുകൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്.